ഹലോ എല്ലാ കൂട്ടുകാർക്കും കാർബലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ക്യാൻവയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ക്യാൻവയിൽ പല പല ഡിസൈൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും അല്ലേ. ഞാനും കൂടുതലും ക്യാൻവയാണ് യൂട്യൂബിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാൻവ പോലെ തന്നെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഒരുപാട് ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇതിൽ പെയ്ഡ് വേർഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് പെയ്ഡ് വേർഷൻ ഇല്ലാത്തത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് വിസ്ത ക്രിയേറ്റ് എന്നാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഓരോന്നിനും ഓരോരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം വീഡിയോ സ്റ്റോറി, ലോഗോ, റീല്, പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, വെർട്ടിക്കൽ പോസ്റ്റർ, സ്ക്വയർ വീഡിയോ പോസ്റ്റ്, അങ്ങനെ ഓരോന്നിനും സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് തിരിച്ച് പല പല ഫീച്ചേഴ്സ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ട്രൈ ചെയ്യാം. ഫേസ്ബുക്ക് കവർ, റീല്, ഇൻവിറ്റേഷൻ വെർട്ടിക്കൽ, ഇൻവിറ്റേഷൻ ഹൊറിസോണ്ടൽ, യൂട്യൂബിൻ്റെ തംബ്നെയിൽസ്, യൂട്യൂബിൻ്റെ ഇൻട്രോ, യൂട്യൂബിൻ്റെ ഔട്ട്രോ, ഫ്ലയർ, ഇൻസ്റ്റഗ്രാം ഹൈലൈറ്റ്സ് കവർ, ലിങ്ക്ഡിൻ്റെ പോസ്റ്റ്, പിൻട്രസ്റ്റിൻ്റെ ഗ്രാഫിക്, ഇൻസ്റ്റഗ്രാം റീൽ കവർ, പോസ്റ്റർ, എ ഫോർ ഷീറ്റിലുള്ള ക്രിയേഷൻസ്, അനിമേറ്റഡ് ലോഗോസ്, ഇങ്ങനെ കുറേ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് അങ്ങനെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ആ കറക്റ്റ് പ്രോപ്പർ സൈസിൽ തന്നെ നമുക്കിപ്പോൾ എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ ഉണ്ട്, ഞാൻ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ച് വിടാം. ഇപ്പോൾ ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണ്, ജസ്റ്റ് ഇപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എടുത്തത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഞാനൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഇമേജ് ഫസ്റ്റ് റീപ്ലേസ് ചെയ്യാം. നമ്മുടെ ഗ്യാലറി അലവ് കൊടുത്ത് ഗ്യാലറി കയറി നമുക്ക് റീപ്ലേസ് കൊടുക്കാം. ഒരു പടം ഞാനിപ്പം സെലക്ട് ചെയ്തു, അപ്പം അതവിടെ വന്നു. ഇനി അതിനെ ക്രോപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. ഇനി ഇതിൽ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത് ആവശ്യമുള്ളടുത്ത് നമുക്ക് വേണ്ട ടൈറ്റിൽ എന്താണോ അത് കൊടുക്കാം. ജസ്റ്റ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിനുള്ളത് നമുക്ക് കിട്ടും. ആ ഓപ്ഷനൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് കൊടുക്കാം. ട്രാൻസ്പെറൻസി കുറച്ചിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇതിനകത്ത് ഒരുപാട് നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവരുണ്ടാവും കേട്ടോ. ഞാനിത് തുടക്കമാണ്, ഞാൻ ജസ്റ്റ് ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. ഇപ്പോൾ ഓരോന്നൊക്കെ പഠിച്ചു തരണം. ഞാൻ അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പം നമുക്ക് ചെറിയ ചെറിയ ഒബ്ജക്റ്റൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഒബ്ജക്റ്റൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ ആ ഇമേജിലേക്ക് അറ്റാച്ച് ചെയ്തു. ഇനി എന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ഷേപ്പിലൊക്കെ ഒബ്ജക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പം ഒരു മ്യൂസിക് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പാട്ട് നമുക്ക് ചുമ്മ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ ഒക്കെ ആനിമേറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള രീതിക്ക് ഏതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി സെലക്ട് ചെയ്യാം. ഏതാണോ ഇഷ്ടപ്പെടുന്ന അതേ രീതിയിൽ നമുക്ക് അത് കൊടുക്കാം കേട്ടോ. അപ്പം ഓരോ ഒബ്ജക്റ്റും സെലക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു ആനിമേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാട്ടിന് ചേർന്ന് എന്തെങ്കിലും രീതിയിൽ നമുക്ക് കൊടുക്കാം. അത്യാവശ്യം എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് ആ രീതിയിൽ MP4 ഉണ്ട്, GIF ഉണ്ട്, JP എന്ത് വേണമെങ്കിലും നമുക്ക് ഇമേജ് ആയിട്ടാണെങ്കിൽ ഇമേജ്, വീഡിയോ ആയിട്ടാണെങ്കിൽ വീഡിയോ, എങ്ങനെ വേണമെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സപ്പിലേക്ക് അയക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ അടിപൊളി സിമ്പിളായിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ പ്രോജക്ട്സൊക്കെ മൈ പ്രോജക്ട്സിൽ വന്ന് കിടപ്പുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇഷ്ടമുള്ളത് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട്. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.